വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് വെസ്റ്റ് െതിരായ ആദ്യ ട്വന്റി ട്വന്റി ആറ് വിക്കറ്റിന്റെ തകർപ്പൻ ചെയ്യും അസാധ്യമെന്ന് കരുതിയ വിജയലക്ഷ്യം ഇന്ത്യ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിലൂടെ മറികടക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി ഏഴ് റൺസാണ് നേടിയത് മറുപടിയിൽ ക്യാപ്റ്റന്റെ കളി കെട്ടഴിഞ്ഞ് വിരാട് കോഹ്ലി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ വെറും നാല് വിക്കറ്റിന് പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ ഇന്ത്യ ലക്ഷ്യത്തിലെത്തി അമ്പത് പന്തിൽ വീതം ബൗണ്ടറികളും സിക്സറുകളും അടക്കമാണ് കോഹ്ലി ഇന്ത്യയുടെ ടോപ്പ് സ്കോർ സ്കോറായത് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റൺ ചേസ് കൂടിയാണ് ഈ മത്സരത്തിൽ ഇന്ത്യ നടത്തിയത് ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന റൺസ് ചെയ്സ് കൂടിയാണിത് മത്സരത്തിലെ പ്രധാന വഴിത്തിരിവുകളിലേക്ക് ഒന്ന് പോയി നോക്കാം ഫിഫ്റ്റി കൂട്ടുകെട്ട് ഇന്ത്യ ആഗ്രഹിച്ചതുപോലെ തുടക്കത്തിൽ തന്നെ കളിയിൽ ബ്രേക്ക് ത്രൂ നൽകാൻ പേസർ ദീപക് ചഹറിന് കഴിഞ്ഞു തന്റെ ആദ്യ ഓവറിലെ രണ്ടാമത്തെ പന്തിൽ തന്നെ സിമ്മൺസിനെ ചഹർ പുറത്താക്കി സ്ലിപ്പിൽ രോഹിത് ശർമ്മയ്ക്ക് അനായാസ ക്യാച്ച് സമ്മാനിച്ചാണ് താരം ക്രീസ് വിട്ടത് പക്ഷെ തുടക്കത്തിൽ ലഭിച്ച ആ ബ്രേക്ക് ത്രൂ മുതലെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല എവിൻ ലൂയിസും ബ്രണ്ടൻ കിങ്ങും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തി അമ്പത്തിയൊന്ന് റൺസിന്റെ കൂട്ടുകെട്ടുമായി ഇരുവരും ടീമിനെ മുന്നോട്ട് നയിച്ചു വാഷിംഗ്ടൺ സുന്ദറിലൂടെയാണ് ഇന്ത്യ ഈ സഖ്യത്തെ വേർപിരിപ്പിച്ചത് നാൽപ്പത് റൺസ് എടുത്ത ലൂയിസിനെ സുന്ദർ വിക്കറ്റിന് മുന്നിൽ കുരുക്കി വീണ്ടും ഫിഫ്റ്റി കൂട്ടുകെട്ട് മൂന്നാം വിക്കറ്റിലും വിൻഡീസ് ഫിഫ്റ്റി റൺസിന്റെ കൂട്ടുകെട്ടുണ്ടായി കിങ്ങിന് കൂട്ടായി എത്തിയ ഷിംറൂൺ ഹെഡ്മയർ ഇന്ത്യയിൽ ബൗണർമാരെ നിലം തുടിയച്ചില്ല പത്ത് ഓവറിൽ തന്നെ വിൻഡീസിന്റെ സ്കോർ നൂറ് കടന്നിരുന്നു ജഡേജയാണ് ഈ സഖ്യത്തെ വേർപിരിച്ച് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകിയത് ക്രീസിന് പുറത്തേക്കിറങ്ങി വമ്പൻ ഷോട്ടിന് ശ്രമിച്ച കിങ്ങിനെ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് അനായാസം സ്റ്റംപ് ചെയ്ത് പുറത്താക്കി ഷെഹലിന്റെ സൂപ്പർ ഓവർ പതിനെട്ടാം ഓവറിൽ ഷഹലിന്റെ തകർപ്പൻ പ്രകടനമാണ് കണ്ടത് കരിയറിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫിഫ്റ്റി തികച്ചു മുന്നേറിയ ഹെഡ്മറിനെ ആദ്യ പന്തിൽ ഷെഹൽ രോഹിത്തിന്റെ കൈകളിലെത്തിച്ചു മൂന്നാമത്തെ പന്തിൽ മികച്ച ഫോറിൽ ബാറ്റ് ചെയ്ത് മറ്റൊരു താരവും വിൻഡീസിന്റെ ക്യാപ്റ്റനുമായ പൊള്ളാർഡിനെയും ചഹൽ മടക്കി ബൗൾഡായാണ് താരം ക്രീസ് വിട്ടത് അത് മത്സരത്തിൽ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു ഇല്ലെങ്കിൽ ഒരുപക്ഷെ വിൻഡീസ് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺ സ്കോർ ചെയ്യുമായിരുന്നു ചഹലിന്റെ ബൌളിംഗ് ഇന്ത്യക്ക് അല്പം ആശ്വാസം നൽകി കൂടാതെ ഈ രണ്ട് വിക്കറ്റുകളും നേടിയതോടെ ഏറ്റവും അധികം അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ ബൌളർ എന്ന അശ്വിന്റെ റെക്കോർഡിന് ഒപ്പം എത്തി അമ്പത്തിരണ്ട് വിക്കറ്റുകളാണ് ഇതുവരെ ചഹൽ നേടിയത് രാഹുൽ കോഹ്ലി സെഞ്ചുറി പാർട്ണർഷിപ്പ് ഇന്ത്യയുടെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ രോഹിത് ശർമ്മയെ തുടക്കത്തിലെ നഷ്ടമായപ്പോൾ ഇന്ത്യ ഒന്ന് പതറിയെങ്കിലും രാഹുൽ കോഹ്ലി സഖ്യം ഇന്ത്യ സെഞ്ചുറി പാർട്ണർഷിപ്പിലൂടെ കരകയറ്റി സേതു മുഷ്താഖ് അലി ട്രോഫിയിലെ തന്റെ മികച്ച പ്രകടനം രാഹുൽ ഇവിടെയും ആവർത്തിക്കുകയായിരുന്നു ആത്മവിശ്വാസത്തോടെ ബാറ്റ് വീശിയ രാഹുൽ കോഹ്ലി ഉൾപ്പെടെയുള്ള സഹതാരങ്ങളിൽ ആത്മവിശ്വാസം നടച്ചത് മുപ്പത്തിയേഴ് ബന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും സഹതം രാഹുൽ ഏഴാം ട്വന്റി ട്വന്റി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി കോഹ്ലിക്കൊപ്പം രണ്ടാം വിക്കറ്റിൽ സെഞ്ചുറി കൂട്ടുകെട്ടും തീർത്തതിന് തൊട്ടു രാഹുൽ മടങ്ങിയത് തുടക്കം മുതൽ ടൈമിംഗ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ കോഹ്ലി രാഹുൽ പുറത്തായതോടെ ആഞ്ഞു വീശാൻ തുടങ്ങി ജെയ്സൺ ഹോൾഡറിന്റെ സിക്സറിന് പായിച്ചാണ് കോഹ്ലി തുടക്കമിട്ടത് ഒരുപക്ഷെ അതേസമയം ഹോൾഡറിന് പകരം പൊള്ളാട് ക്വാർട്ടറിൽ പന്ത് നൽകിയിരുന്നേൽ കോഹ്ലിയുടെ വിക്കറ്റ് സ്വന്തമാക്കാമായിരുന്നു എങ്കിൽ കളിയുടെ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു ഇത് മത്സരത്തിലെ ഒരു പ്രധാന വഴത്തിരുമായി മാറി കാസ്ട്രിക് വില്യംസ് വേഴ്സസ് കോഹ്ലി ഇന്ത്യക്ക് വിജയിക്കാൻ അഞ്ച് ഓവറിൽ അമ്പത്തിനാല് റൺസ് വേണ്ടി നിൽക്കെ വിൻഡീസ് ബൌളർ കസ്യംസ് പന്തറിയാനെത്തി എന്നാൽ അതായിരുന്നു ഇന്ത്യയും ക്യാപ്റ്റൻ കോഹ്ലിയും കാത്തിരുന്ന ഓവർ തന്റെ കഴിഞ്ഞ ഓവറിൽ കോഹ്ലിയെ പല രീതിയിലും ചൊടിപ്പിച്ച് വില്യംസ് ഒരിക്കലും കരുതിയിരുന്നില്ല തന്നെ കാത്തിരിക്കുന്നത് കൊടുങ്കാറ്റാണെന്ന് വില്ല്യംസിന് കോഹ്ലിയും പന്തും തുടര റൺസിന് പയ്പിച്ചതോടെ ആ ഓവറിൽ ഇന്ത്യ നേടിയത് ഇരുപത്തിമൂന്ന് റൺസാണ് ഇവിടെയാണ് വിൻഡീസിന് കളി നഷ്ടമായത് നാനൂറ്റി പത്ത് റൺസിലേറെ പിറന്ന മത്സരത്തിൽ കെസ്രിക് വില്യംസിന്റെ ആ ഒരു ഓവറാണ് ഇന്ത്യയുടെ പക്കിലേക്ക് കളി തിരിച്ചത് അത് തന്നെയാണ് മത്സരത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റും